പഠിക്കൂ പി എസ് സി പരീക്ഷ തയ്യാറെടുപ്പ് ഇനി മനോരമ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പൊതുവിജ്ഞാന ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം ചോദ്യം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മണിപ്പൂരി നൃത്തരൂപം ഉത്തരം സങ്കീർത്തനം ചോദ്യം കെ എ സി ബിയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഉത്തരം വൈദ്യുതി ഭവനം ചോദ്യം ഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഗ്വാളിയാർ ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് ഉത്തരം മടിക്കൈ ചോദ്യം വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം ഉത്തരം അമ്മീറ്റർ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് ചോദ്യം എറണാകുളം ജില്ലയിലെ കൂനമാവ് എന്ന സ്ഥലത്ത് വെച്ച് അന്തരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഉത്തരം കുര്യാക്കോസ് ഏരിയാസ് ചാവറ ചോദ്യം വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം റാഞ്ചി ചോദ്യം മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ചോദ്യം കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് ചോദ്യം മിസോറാം ഗവർണറായ ആദ്യ മലയാളി ഉത്തരം വക്കം പുരുഷോത്തമൻ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഉത്തരം പെരിയാർ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉത്തരം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ തേക്കുമരം കണ്ടെത്തിയത് എവിടെ നിന്നാണ് ഉത്തരം നിലമ്പൂർ ചോദ്യം കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് ഏത് ഉത്തരം പാമ്പാർ ചോദ്യം എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹിമാചൽ പ്രദേശ് ചോദ്യം ഭോപ്പാൽ ദുരന്തം നടന്നത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ ചോദ്യം ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഉത്തരം കണ്ണൂർ ചോദ്യം വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഉത്തരം ഡ്യൂറാലുമിൻ ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന നഗരം ഉത്തരം മുംബൈ ചോദ്യം കേരളത്തിലെ കായലുകളിൽ ഉൾനാടൻ ജലാശയങ്ങൾ എത്ര എണ്ണമുണ്ട് ഉത്തരം ഏഴ് ചോദ്യം ഇന്ത്യയുടെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴ് ചോദ്യം നല്ലളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഉത്തരം ഡീസൽ ചോദ്യം അകളെ കാറ്റാടി ഫാം ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ചോദ്യം ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹോൺബൽ ഫെസ്റ്റിവൽ ചോദ്യം തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം ഉത്തരം കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങുന്നു ചോദ്യം ശ്രീനഗറിനെയും കാർഗലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരം സോജില ചുരം ചോദ്യം ഭിലായ് ഇരുമ്പുരുക്കശാല നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം ഉത്തരം റഷ്യ ചോദ്യം കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കോർപ്പറേഷൻ ഉത്തരം തൃശൂർ ചോദ്യം വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഉത്തരം തലാമസ് ചോദ്യം ഒരു വൈദ്യുത ചാലകത്തിന്റെ പ്രതല വിസ്തീർണ്ണം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു ഉത്തരം പ്രതിരോധം കുറയുന്നു ചോദ്യം മൂന്ന് വശങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗം അറിയപ്പെടുന്നത് ഉത്തരം ഉപദ്വീപ് ചോദ്യം സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ചെറായി എറണാകുളത്ത് ചോദ്യം സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഉത്തരം ഭോപ്പാൽ ചോദ്യം അടിലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നേതാവ് ഉത്തരം പൊയ്ക്കയിൽ യോഹന്നാൻ ചോദ്യം കേരളത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഉത്തരം ദേവികുളം ചോദ്യം ഇന്ത്യയിൽ മുസ്ലിം ആധിപത്യത്തിന് അടിത്തറ പാകിയ രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷം ഉത്തരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചോദ്യം കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഉത്തരം കെ കേളപ്പൻ ചോദ്യം ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെ ഉത്തരം റെറ്റിനയ്ക്ക് മുന്നിൽ ചോദ്യം പുതിയ നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ ചിത്രമാണ് ഉത്തരം റാണി കി വ ചോദ്യം ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഉത്തരം മണ്ടോവി ചോദ്യം പാമ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഉത്തരം ഓഫിയോളജി ചോദ്യം ഗ്രന്ഥികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഉത്തരം എൻഡോക്രൈനോളജി ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ഉത്തരം സിസ്റ്റർ അൽഫോൺസ ഓക്കെ മനോരമ ഹൊറൈസൺ ഫോർ മോർ